മഞ്ഞുമലയൊക്കെ കണ്ട് നമ്മളിപ്പോ കാണുന്നത് ലഡാക്കിലെ മരുഭൂമിയാണ്. സംഭവം എന്തപ്പോ എന്ന് ജസ്റ്റ് ചോദിച്ചപ്പോ നോഷാ പറയാം, ഇതാണ് മോനെ ദേവലോകം. അപ്പൊ 900 കുഴപ്പമൊന്നുമില്ല, ടെന്റ് സ്റ്റേയില് ഏക്ക് ആയാ അപ്രിക്കോട്ട്. ഇവിടുത്തെ ക്യാമൽസ് യു എയിൽ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ രാജസ്ഥാനിലൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് ക്യാമൽസ് അല്ല. ഏറ്റവും മഞ്ഞുള്ള കാഴ്ച കൊടുത്ത കാഴ്ച ദുബായിൽ നിന്ന് രണ്ടുപേരും കേരളത്തിൽ നിന്ന് 3 പേരും ചേർന്ന് ഈ 5 സുഹൃത്തുക്കള് കശ്മീർ ലേ ലഡാക്ക് യാത്രയുടെ 19th എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. സാമ്പാർ വേൾഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കർദുംഗ്ല ടോപ്പിലെ കാഴ്ചകളാണ് കണ്ടത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ലേ ലഡാക്ക് ഏരിയ. അങ്ങനെ ഞങ്ങളുടെ കർദുംഗ്ല ടോപ്പിൽ നിന്നുള്ള അനുഭവം കാഴ്ചകളൊക്കെ കഴിഞ്ഞിറങ്ങി 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ തന്നെ നോർത്ത് പുള്ളു എന്ന് പറയുന്ന സ്ഥലം കിട്ടും. അതിനുശേഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഷെയോക്ക് നദിയുടെ തീരത്തിലൂടെ അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ നുബ്ര താഴ്വരയിലേക്കാണ് എത്തുന്നത്. ലഡാക്കിലെ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള പ്രദേശമാണ് നുബ്ര വാലി. നുബ്ര വാലിയെ തിബറ്റൻ ഭാഷയിൽ ദുംറ എന്നും പറയപ്പെടുന്നുണ്ട്. ദുംറ എന്ന തിബറ്റൻ നാമത്തിന്റെ അർത്ഥം പൂക്കളുടെ താഴ്വാരം എന്നാണ്. ലേയിൽ നിന്നും ഏകദേശം 120 കിലോമീറ്റർ വടക്കായാണ് നുബ്രയുടെ ആസ്ഥാനമായ ഡിസ്കിറ്റ് സ്ഥിതി ചെയ്യുന്നത്. കർദുംഗ്ല ചുരം ഇറങ്ങി നമ്മൾ നോർത്ത് പുളു കഴിഞ്ഞ് പിന്നീട് ഷിയോക്ക് നദിയുടെ തീരത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മുടെ മൗണ്ടൻ മേഖലയിൽ നിന്ന് താഴേക്ക് നോക്കും, ഷിയോക്ക് നദി ഒഴുകുന്ന കാഴ്ച കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. സിന്ധു നദിയുടെ കൈവഴിയാണ് ഷിയോക്ക് നദി. ഈ നുബ്ര താഴ്വര ഏകദേശം 10,000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇന്ത്യ പിടിച്ചെടുത്ത കശ്മീരിന്റെ ഭാഗമായി തീർന്ന ബാൾട്ടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തുർത്തുക്ക് ബ്ലോക്കും ജനവാസമില്ലാത്ത സിയാച്ചിൻ ഹിമ മേഖലകളും ഡിസ്കിത് നുബ്ര മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട്. നുബ്രയുടെ ജനസാന്ദ്രതയുള്ള ഭാഗത്തെ പലപ്പോഴും ത്രിസായുധ താഴ്വര എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. നമ്മള് ആ ഷെയ്ഖ് റിവറിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോന്നിട്ട് ഇപ്പം കുറച്ച് റിവർ റാഫ്റ്റിങ്ങും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കൽസർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെ എത്തിയിട്ട് ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായി, 3 മണിയായി ഏകദേശം. ഇവിടെ ചുറ്റും നോക്കിയാൽ കാണേണ്ട സ്ഥലങ്ങളൊക്കെ എന്താ രസം എന്നറിയാം. ഡിഫറെൻ്റ് കളറായിട്ടുള്ള മൗണ്ടൻസ് ആണ്, അതുപോലെ ഒരു വല്ലാത്തൊരു ടെറൈൻ. എന്തായി ഭക്ഷണം തള്ളേ? ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് ബാക്കി. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർത്തുന്ന ഒരു ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഡിസ്കിറ്റ്, ഡിസ്കിറ്റിലാണ് ഒരു മൊണാസ്ട്രി ഉള്ളത്. പിന്നെ നേരെ ഹണ്ടർ ഉണ്ട്. ഹണ്ടറാണ് നുബ്ര വാലി എന്ന് പറയുന്ന, ഹണ്ടറിലൊക്കെയാണ് കുറേ ആളുകൾ പോയിട്ട് സ്റ്റേ ചെയ്യുക. നമ്മൾ കൽസറിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ റൈറ്റ് സൈഡിൽ ഒരുപാട് ഡെസേർട്ട് ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ കഴിയും. ATV റൈഡുകൾ അങ്ങനെ പലതും. എന്തായാലും നമ്മുടെ ലക്ഷ്യം ലഡാക്ക് സാൻഡ് ഡ്യൂൺസിലേക്ക് എത്തുക എന്നുള്ളതാണ്. അവിടെ ഒരു ക്യാമ്പിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ലഡാക്ക് സാൻഡ് ഡ്യൂൺസിൽ പോയിട്ട് ലഡാക്കിലെ മരുഭൂമി കാണുകയും അവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള ക്യാമൽസിനെ കാണാനും അത് റൈഡ് ചെയ്യാനുമൊക്കെയാണ് നമ്മുടെ പ്ലാൻ. കൽസറിൽ നിന്ന് ഹണ്ടർ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 25-28 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. ഇതിനിടയിലാണ് ഡിസ്കിത് എന്ന സ്ഥലവും അവിടെയുള്ള ഒരു മൊണാസ്ട്രിയും വലിയ മൈത്രേയ ബുദ്ധയുടെ ഒരു സ്റ്റാച്യു ഒക്കെ അടങ്ങിയ സ്ഥലമുണ്ട്. ഡിസ്കിത് മൊണാസ്ട്രിയിലാണ് ഇത് ഉൾക്കൊള്ളുന്നത്. ഈ പ്രദേശത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹണ്ടറിലെത്തി അവിടുത്തെ കാഴ്ചകളെ കണ്ട് രാത്രി കിടക്കുന്ന സമയത്താണ് ഓൺലൈനിൽ ഒരു ഷോക്കിംഗ് ന്യൂസ് കാണാനിടയായത്. ലഡാക്കിൽ സൈനിക വാഹനം നദിയിൽ വീണ് മലയാളി ഉൾപ്പെടെ 7 മരണം. ഈ മലയാളി മലപ്പുറത്തുകാരനായിട്ടുള്ള മുഹമ്മദ് സജൽ ആണ്. ഞങ്ങൾ ഇന്ന് വന്ന വഴിയിൽ ഷെയോക്ക് നദിയുടെ തീരത്താണ് ഈ ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നത്.
6 kilometers കൂടി ഉണ്ട്. കണ്ടോ ശരിക്ക് ഡെസേർട്ട് കാണുന്നുണ്ടോ? മൗണ്ടനിൽ നിന്ന് ഇറങ്ങി അപ്പുറത്ത് ഇപ്പോൾ ഡെസേർട്ട് ശരിക്ക് കാണാം. മഞ്ഞും മഞ്ഞുമലയൊക്കെ കണ്ട നമ്മളിപ്പോൾ കാണുന്നത് നമ്മളെ ഹണ്ടറെ തന്നെ കുറച്ചുകൂടി ഉള്ളൂ. അത് പറഞ്ഞില്ലേ, മരുഭൂമി, ലഡാക്കിലെ മരുഭൂമിയാണ്. ശരിക്ക് ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ആണല്ലേ. ഇന്ത്യയുടെ തണുത്ത മരുഭൂമി കശ്മീരിന്റെ കിഴക്ക് ഭാഗത്ത് ഹിമാലയത്തിലെ ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് ലഡാക്ക് മുതൽ തെക്ക് കിന്നൌർ ഹിമാചൽ പ്രദേശ് വരെയാണ് ഈ ഒരു പ്രദേശം മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഹണ്ടർ അങ്ങാടി എത്തി. അങ്ങാടി എന്ന് പറയാൻ കാരണം നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണാറുള്ള പോലെ ചെറിയ കുറച്ച് കടകളും ഒക്കെ മാത്രമുള്ള ഒരു പ്രദേശം. ഹണ്ടറിലെത്തി ഇവിടെ കുറേ ക്യാമ്പുകളുണ്ട്, ടെൻറ്റ് ക്യാമ്പുകൾ. അവിടെയാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഹണ്ടറിലെ പ്രധാനപ്പെട്ട സംഭവം ടൂറിസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലഡാക്ക് സാൻഡ് ഡ്യൂൺസ് ആണ്. അവിടേക്ക് നമ്മൾ പോകാം, അതിന് മുമ്പിട്ട് റൂം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ടെൻറ്റുകൾ. ഒരു 1500 ഞങ്ങളടുത്ത് പറഞ്ഞത്, ലാസ്റ്റ് ഇപ്പോൾ 900 ഓക്കെ ആയിട്ടുണ്ട്. ടെൻറ്റുണ്ട്, അവിടെ ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. ടെൻറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഉള്ളിൽ ഒരു ഡബ്ബഡ് ഉണ്ട്, പിന്നെ ബാത്റൂമ് ഫ്രഷാണ്. ചില ടെൻറ്റുകൾ പഴയ ടെൻറ്റുകളൊക്കെ ഉണ്ടാവും, ലൈറ്റാലോ. ബാത്റൂമിൻ്റെ കാര്യങ്ങൾ ഇതാണ്. വെള്ളം ഫുൾ ടൈം കിട്ടും, ചുടുവെള്ളം മാത്രം രാവിലെ അവർ ഓരോ ആൾക്ക് പെർ പേഴ്സണ് ഓരോ ബക്കറ്റ് തരും. അതാണ് കണ്ടീഷൻ. അപ്പോൾ 900 കുഴപ്പമൊന്നുമില്ല. ടെൻറ്റ് സ്റ്റേയിൽ 900 നമുക്ക് നല്ലൊരു ഫെസിലിറ്റിയാണ്. ആപ്രിക്കോട്ട്, ആപ്രിക്കോട്ടിൻ്റെ ചെടിയാണ് കേട്ടോ. പക്ക പന ആയക ജൂലൈ ഓഗസ്റ്റ് മേ. ആപ്പിൾ കാ സീസൺ സെയിം സീസൺ ആണ്. ഈ സ്കൈ എല്ലാം ആപ്രിക്കോട്ടിൻ്റെ മരങ്ങളാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ആ ലഡാക്ക് ഡ്യൂൺസ് പോയി കണ്ടുങ്ങാണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചു വരാം. ഇവിടെയൊക്കെ ക്യാമ്പുകളുണ്ട് കേട്ടോ, ഒരുപാട് ക്യാമ്പുകളുണ്ട്. ഞങ്ങൾ ഏതായാലും ആദ്യം കണ്ട ഒരു ക്യാമ്പ് തന്നെ നോക്കി. അപ്പോൾ പ്രൈസ് ഒത്തപ്പോൾ പിന്നെ കൂടുതൽ ചർച്ച ചെയ്യാനും ആലോചിച്ചിട്ടൊന്നുമില്ല. ഇപ്പം നമ്മൾ നേരെ ലഡാക്ക് ഡ്യൂൺസിലേക്കാണ് പോകുന്നത്. നമ്മൾ നമ്മുടെ ലഡാക്കിലെ ഹണ്ടറിലെ നുബ്ര വാലിയിലെ മരുഭൂമിയിലേക്ക് എത്തി. എത്ര ആൾക്കാരറിയാം ഇവിടെ ഇങ്ങനെ ഒരു മരുഭൂമി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട്? ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന ഒരു സ്ഥലമാണ്. എങ്കിലും ഈ രീതിയിൽ ഞാൻ എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ മരുഭൂമി കണ്ടപ്പോൾ ചെറിയൊരു അത്ഭുതം തോന്നി. നമ്മൾ മഞ്ഞു മലകളൊക്കെ താണ്ടി വലിയ ഇതൊക്കെ കടന്ന് വന്നപ്പം അവിടെ ശരിക്കൊരു നല്ല മരുഭൂമി. നമ്മൾ അതായത് ഇതിപ്പോ നമുക്ക് ഡെസേർട്ടിന്റെ ഫീലിംഗ് ആണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഡെസേർട്ടിൽ പോയി നിൽക്കുന്ന ആ ഒരു ഫീൽ അല്ല. അതല്ല, നമ്മൾ ഗൾഫിലൊക്കെ പോവുകയാണെങ്കിൽ ഡെസേർട്ടിന് ഒരുതരം ചോപ്പ് കളർ മണ്ണാണ്. ഇത് അത്ര ഒരു ഗ്രേഷ് കളറാണ് തോന്നുന്നത്. ഈ മലന്റെ മുകളിൽ നിന്ന് കാറ്റടിച്ച് വരുന്ന ആ ഒരു ഇതായിരിക്കും. ചുറ്റും മൗണ്ടൻ ആണ്, അതിന് ഇടയിലാണ് ഈ ഒരു മരുഭൂമി കിടക്കുന്നത്. അങ്ങോട്ടൊക്കെ കുറെ ഉണ്ട്, ഒരുപാടുണ്ട്. അവിടെയൊക്കെ ക്യാമൽ സഫാരി മറ്റുള്ള ഡെസേർട്ടിലെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ പാറകൾ പൊടിഞ്ഞ് പൊടിഞ്ഞ് അതിന്റെ ആ കളർ ഉണ്ടല്ലോ ശരിക്കും. അവിടുന്ന് താഴത്തേക്ക് വരികയാണ്, താഴത്തൊന്നും ഇവിടെ അടിഞ്ഞു കൂടുന്നതാണ്. സംഭവം എന്തപ്പോ ജസ്റ്റ് ചോദിച്ചപ്പോ നോശാ പറയാ, ഇതാണ് മോനെ ദേവലോകം. അങ്ങ് ദൂരെ നോക്ക്, മഞ്ഞ് തൊപ്പിയിട്ട മലകൾ, പിന്നെ അവിടുന്ന് ഇങ്ങനെ സ്ലോപ്പായി വന്ന് ഇവിടെ പച്ചപ്പ് മരുഭൂമി മരുഭൂമി പച്ചപ്പ് അരുവി ഒട്ടക സവാരിയൊക്കെ ഉണ്ട് നമുക്ക് മരുഭൂമിയിലെ. ലഡാക്ക് ഡെസേർട്ടിൽ എത്തിയപ്പം, ഇല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ നമ്മൾക്ക് മനസ്സിന് വല്ലാത്തൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളും, ഈ കാഴ്ചകളിൽ നിന്ന് ഇത് എന്ത് കാഴ്ചയാണെന്ന് ചോദിച്ചപ്പം സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഒരു മനസ്സിൽ നിന്ന് വന്നൊരു ഉത്തരായിരുന്നു നൗഷാദിൻ്റെ ദേവലോകമാണെന്ന്. സത്യത്തിൽ ആ ഒരു രീതിയിൽ തന്നെ അതിനെ ശരിക്ക് ഉപമിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം എന്ന് തന്നെ പറയാം.
അവിടെ ക്യാമൽ സഫാരി ഉണ്ട്. ഇവിടുത്തെ ക്യാമൽ തന്നെയാണ് കേട്ടോ, ഈ തണുപ്പിലുണ്ടാവുന്ന ടൈപ്പ് ക്യാമൽ തന്നെയാണ്, അല്ലാതെ നമ്മുടെ നാടൻ ക്യാമലല്ല. എന്തായാലും നമുക്ക് ക്യാമലിനെ പോയി നോക്കാം. ലഡാക്കിൽ നമ്മൾ ഈ കാണുന്ന ഒട്ടകത്തിന്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിന് ഒരു മകുടം അല്ല ഉള്ളത്, രണ്ട് മകുടം ഉണ്ട്. കുറെ ആൾക്കാരുണ്ട് ക്യാമലിനെ ഇത് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഇവരുടെ ക്യാമൽ റൈഡ് ചെയ്യുന്നുണ്ട്. കിത്രാ ഭൈജാൻ ക്യാമൽ റൈഡ് കലിയേ? 300 പെർ ഹെഡ്. കിത്രാ ടൈമിലേക്കാ? 15 മിനിറ്റ് കലിയേ. ഇതൊക്കെ ക്യാമലിയാ. നമ്മളങ്ങനെ നടന്ന് നടന്ന് ഡെസേർട്ടിന്റെ മുകളിലെത്തി. ഡെസേർട്ടിന്റെ മുകളിൽ വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഒരുപാട് ക്യാമൽ അവിടെ കിട്ടാനുണ്ട്. അവിടുന്ന് അവർ ക്യാമലിൽ കയറി 15 മിനിറ്റ്, കുറച്ച് ദൂരം ഉള്ളു, അവർ 15 മിനിറ്റ് റൈഡ് ചെയ്യുക, 300 രൂപയാണ്. ഇവിടുത്തെ ക്യാമൽസ് നമ്മുടെ നമ്മുടെ യുഎയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ രാജസ്ഥാനിലൊക്കെയുള്ള ആ ഒരു ടൈപ്പ് ക്യാമൽസ് അല്ല, ഈ ഹിമാലയൻ ക്യാമൽസ് തന്നെയാണ്. അതിൻ്റെ കഴുത്തിലും ഇരിക്കുന്ന സ്ഥലത്തും ഒക്കെ കുറേ മുടിയൊക്കെ ഉണ്ട്. ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട്, നമുക്ക് ചായ, ന്യൂഡിൽസ് അങ്ങനെയുള്ള സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ലഡാക്കിയൻ ഡ്രസ് ഇട്ടുകൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം, അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലഡാക്കിയൻ കൾച്ചറൽ ഷോ, ഇവിടെ ഒരു ചെറിയ ലഡാക്ക് കൾച്ചർ ഷോന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഫോക്ക് സോങ്സ് ഒക്കെയാണ്, നൃത്ത നൃത്യങ്ങൾ. അപ്പൊ അത് കയറി കണ്ടു നോക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഹണ്ടറിലെ സാൻഡ് ഡ്യൂൺസ്, അതായത് ലഡാക്ക് സാൻഡ് ഡ്യൂൺസ് എന്നാണ് കാണുക. നമുക്ക് ഒരിക്കലും നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ. യാത്ര തുടങ്ങിയത് ലേന്നാണ്, നമ്മുടെ പ്രധാനമായിട്ടുള്ള ഇന്നത്തെ കർദുംഗ്ല ടോപ്പ് ആയിരുന്നു, അതും സൂപ്പർ ആയിരുന്നു, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
ഞങ്ങൾ എത്തിയ സമയം നല്ലൊരു ക്ലൈമറ്റ് കിട്ടി, നല്ല സ്നോഫാൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ച് ഇന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്തായാലും ഹണ്ടറിൽ എത്തണം. ഹണ്ടറിൽ നുബ്രവാലി, നുബ്രവാലിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഹണ്ടർ, ഈ സാൻഡ് ഡ്യൂൺസ് ഒക്കെ. അതിന് മുമ്പ് തന്നെ നമ്മളാ ഷയോക്ക് റിവർ യാത്ര, അടിപൊളി ഒരു കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ നേരിട്ട് വന്ന് കാണുന്നുണ്ടല്ലേ, അത്രയും നമ്മൾ അത്രയും ഹൈറ്റിലൂടെ മൗണ്ടനിൽ പോകുന്നു. താഴെ താഴെ നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ ഒരു റിവർ ഒഴുകുന്നു, നല്ല രസമാണ്. വിവിധ തരം ലാൻഡ്സ്കേപ്പുകൾ ഒരു സമയത്ത് കാനിയോൺസ് വരെ കാണാൻ പറ്റുന്ന ലാൻഡ്സ്കേപ്പുകൾ അത്ര മനോഹരമായിരുന്നു. അവസാനം ഡെസേർട്ടിൽ, അവസാനം മഞ്ഞിലൂടെ യാത്ര ചെയ്ത് സ്നോഫാൾ ഭയങ്കര രസമായി, പ്ലെയിൻ ലാൻഡ്സ്കേപ്പിലൂടെ യാത്ര ചെയ്ത് അവസാനം ഡെസേർട്ടിൽ എത്തി. ഇന്ന് കണ്ടത് ഏറ്റവും ഭംഗിയുള്ള കാഴ്ച കൊടുത്ത കാഴ്ച അപ്പൊ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ നിങ്ങള് ഇനി നാളെ നമുക്ക് പാങ്ങോങ്ങിലേക്ക് കാണാനുണ്ട്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടന്ന ബെൽബട്ടനൊക്കെ മർത്തിയൊക്കെ. ഇതുപോലത്തെ ട്രാവൽ വീഡിയോസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവാറുണ്ട്. എല്ലാം ഉണ്ടാവും, എല്ലാം കൂടി ചേർന്ന ഒരു സാമ്പാറാണ് സാമ്പാർ വേൾഡ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ, ഇന്നത്തെ പരിപാടി നിർത്താം. സാമ്പാർ വേൾഡിന്റെ കൂടെ നമ്മുടെ എല്ലാം ഉള്ളത് അഫ്സൽ കുക്കൂർ, സനോദ്പൈനങ്ങാടി, ഫൈസൽ കൈപ്പത്തൊടി, വളാഞ്ചേരി, നോഷാദ് നിറമരുതൂര്, ഞങ്ങളെല്ലാവരും. ഓക്കെ, എനിവേ, ബൈ 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 ബൈ. എല്ലാവരും ഒരു ബൈ പറഞ്ഞോളൂ.